ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇതിന് മാറ്റം മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കളർ വ്യത്യാസം കണ്ട, ഞാൻ കഴുത്തിൽ അധികം തേച്ചിട്ടില്ല, മുഖത്തിട്ടതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കാണ്. അതിനു മുമ്പാടായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ. എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മുടെ ഇതിൽ കിടക്കുന്നത്. എനിക്ക് അറിവുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഫേസ്ബുക്ക് ആണ് കേട്ടോ. അത് നമ്മൾ ഫേസ്ബുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത് ഇന്ന് ബീട്രൂട്ട് ഓണാണ് കേട്ടോ. ഫേസ്ബുക്ക് ഉണ്ട് എന്തിട്ടത്. ആദ്യം ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടോ എന്നല്ല അതിൻ്റെ നീരെടുക്കുന്നത്, ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ നീരെടുക്കുന്നത്. അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ബീട്രൂട്ടിൽ എടുത്തു വെച്ചിട്ടുള്ള നീരാണ് കേട്ടോ ഇത്. ഇത് മുഴുവൻ മുഖത്ത് തന്നെ ഒന്നല്ല, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുക്കുക. നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഫേസ്ബുക്കാണ്. ഒരു ദിവസം കൊണ്ട് വെളുത്ത് പാറൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്ത് പാക്കഡ് ആയാലും തുടർച്ചയായിട്ടിട്ട് അത് തന്നെയാണ് അതിനുള്ള മാറ്റം കാണിക്കുള്ളൂ. തൂവെള്ളം നിറങ്ങിട്ടൊന്നും ഞാൻ പറയുന്നില്ല. മുഖത്ത് നല്ല ബ്രൈറ്റ്നെസ്സും നല്ല ഗ്ലോയൊക്കെ നമുക്ക് മുഖത്തേക്ക് തരും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. നമ്മളിതിന് വേണ്ട പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആ പിഴിഞ്ഞ ചേർന്ന് ഒരു വലിയ ടീസ്പൂൺ ബീട്രൂട്ടിൻ്റെ നീരെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവാണ് കേട്ടോ. അതും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു നുള്ള് പാല്, കുറച്ച് തന്നെ വേണ്ടു കേട്ടോ. ഇതൊന്ന് ചാലിക്കാൻ വേണ്ടി മാത്രമുള്ള പാല് വേണ്ടു. പാല് പറ്റാത്തവർ തൈര് എടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ പാലും തൈരും പറ്റാത്തവർ റോസ് വാട്ടറോ തേനോ എന്താ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഇനി ഇതിൽ മുൾട്ടാണി ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിത് മൂന്ന് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് വന്നത് കേട്ടോ. നല്ല ഗ്ലോയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഓരോ ദിവസം ഓരോ പാക്കൊക്കെ അല്ലേ നമ്മൾ വ്യത്യസ്തമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്കിന്നിനും പറ്റിയെന്നൊന്നും വരില്ല കേട്ടോ. അവനവൻ്റെ സ്കിന്നിന് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യണ്ടൂ. എല്ലാവരും എല്ലാ വീഡിയോസും കണ്ടിട്ട് എല്ലാതും മുഖത്ത് വാരി തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് റിസൾട്ടൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തിന് ഏതാണോ ഒരു ഗ്ലേസിങ്ങും ഗ്ലോയൊക്കെ നമുക്ക് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ ആ പാക്ക് സ്ഥിരം ഉപയോഗിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ മാറി വെയിലായി ലെവലായി പൊടുക്കത്ത് ചൂട് തന്നെ കേട്ടോ. എല്ലാം ഇവിടുന്ന് കണ്ടിവിടുന്നൊക്കെ വിശപ്പ് ഇങ്ങനെ ഒഴുകാണ്. അടുത്തൊക്കെ ഒരു ഇതായി. നമുക്ക് മുഖമൊക്കെ നല്ലോണം കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് പാക്ക് ഇടാം കേട്ടോ. പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നല്ല വെങ്ങിയിട്ടില്ല കണ്ടാ. പാക്ക് ഇടാൻ പോവാണേ. വിടുമ്പോൾ തന്നെ നല്ല ബീട്രൂട്ടിൻ്റെ ആയതുകൊണ്ട് നല്ല കളറല്ലേ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലേക്ക് കൊച്ചിലായിരിക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ ചോറ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ചോറിൻ്റെ കളറൊക്കെ. ആ കൊക്കു കൊക്കാണ് ഇട്ട് കഴിയുമ്പോൾ ഫുള്ളായി. ഏ നെറ്റീമ പേടിയാവോ മോന്, പേടിയാവോ ഓ മോനെ ഇടണ. ഇത് കൊച്ചുകുട്ടികൾക്കായാലും കിട്ടും. കൊച്ചുകുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചു വയസ്സിന് മീതുള്ള കുട്ടികൾക്കൊക്കെ ആയാലും ഇട്ട് കൊടുക്കാം കേട്ടോ. അവനെ കാണിച്ചു കൊടുത്തേ. കുഞ്ഞിന്റെ മുഖത്ത് കണ്ട ഹായ് ഹായ് എന്ന് പറഞ്ഞേ. ഇത് നമുക്ക് 10-20 മിനിറ്റ് ഒന്ന് നേരം ഒന്ന് മുഖത്തേക്ക് ഇടണ്ട കേട്ടോ. ഇത് 15 തിന്നണതല്ല പൊന്നു മുഖത്തിടണത്. 15 മിനിറ്റ് നേരമൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പം തന്നെ അത് പെട്ടെന്ന് വലിയും. ആ കുടിച്ചോ എന്നവിടെ വെച്ചോ. ഇതിലൊഴിക്കണ്ട, ഇത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏത് പാക്കിടായാലും കണ്ണിൻ്റെ അവിടെയൊക്കെ ഇട്ട് കൊടുത്തോട്ടെ. കണ്ണ് ഒഴിവാക്കിട്ട് നമ്മൾ ബീട്രൂട്ടിൻ്റെ ഗ്രേറ്റ് ചെയ്തതിൻ്റെ അത് പിഴിഞ്ഞിട്ട് വാക്കിയിരിക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക്
അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു ചെറിയൊരു തോരനും കൂടി റെഡിയാക്കാം കേട്ടോ. അത് കളയൊന്നും വേണ്ട, നമ്മളതിന്റെ പിഴിഞ്ഞേ ഉള്ളൂ. കളയാൻ പാടില്ല, ഗ്ലാസ് കളയാൻ പാടില്ല. ഒരു രണ്ട് ലെയറൊക്കെ ആയിട്ട് ഒന്ന് വലിയതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ മുഖമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് ആകുമ്പോഴേക്കും കൈയൊന്നും കഴുകിയില്ല കേട്ടോ, അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് ഫോൺ നോക്കി. അപ്പം നമുക്ക് മുഖം തുടച്ചിട്ട് നോക്കാം അല്ലേ, എന്നിട്ട് പിന്നെ കഴുകിയിട്ട് കാണിച്ചുതരാം കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും പാക്ക് ഇടുമ്പോൾ ചുട്ടുനീറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ പാക്ക് പിന്നെ നമ്മൾ ഇടണ്ട കേട്ടോ. അത് സ്കിന്നിന് ചിലവർക്ക് പറ്റാഞ്ഞിട്ടാണ്. ഒട്ടനവധി പാക്കുകൾ നമുക്കിതിൽ ഉണ്ടോ. നല്ല മാറ്റമല്ലേ, 10 മിനിറ്റ് നേരം നമ്മൾ ഈ പാക്ക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുഖമൊക്കെ കഴുകിയിട്ട് നല്ല ബ്രൈറ്റനായിട്ടുണ്ട് കേട്ടോ. മുഖമൊക്കെ കഴുകിയിട്ട് വരാം. മുഖമൊക്കെ കഴുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടായ മാറ്റം നമ്മൾ ലൈവായിട്ട് തന്നെ കണ്ടില്ലേ. ഇനി നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് 5 മിനിറ്റ് നേരം മസാജ് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് വേണം പിന്നെ വലിഞ്ഞിട്ട് നമ്മൾ മുഖം കഴുകി തുടച്ച് വൃത്തിയാക്കുക കേട്ടോ. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട നമ്മുടെ പാക്ക് ഇടാനായിട്ട്. നമ്മൾ ഇതെടുത്തിട്ട് ഇട്ടിട്ട് എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുക. പിന്നെ അത് തന്നെയല്ലോ, ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ കയ്യുമ്മലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കയ്യുമ്മലും കാലുമലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയാണ്. ആകെ 3 കൂട്ടം മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. ഇനി പിന്നെ അതിൽ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പാക്ക് അടിപൊളിയായിട്ട് ഇടാം കേട്ടോ. ഡെയിലി ഇടാനായിട്ട് ശ്രമിക്കുക ഏത് പാക്കായാലും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, അപ്പോൾ തന്നെയാണ് മുഖത്തിന് ഒക്കെ നല്ല ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ കണ്ണൊക്കെ എഴുതി പൊട്ടിത്തിട്ട് സ്വന്തമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇതിന് മാറ്റം മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കളർ വ്യത്യാസം കണ്ട, ഞാൻ കഴുത്തിൽ അധികം തേച്ചിട്ടില്ല. മുഖത്തിട്ടതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏത് പാക്കായാലും തുടർച്ചയായിട്ട് ഇടാൻ നോക്കാം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാക്കായി പോയി. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഇവിടെ മോള് പറഞ്ഞപ്പോൾ അത് നമുക്ക് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുണ്ട് കാക്കച്ചിമാരുടെ ശല്യങ്ങൾ. പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് ഇതുപോലെയൊക്കെ തോന്നിക്കുന്നെങ്കിലും അത് തുടർച്ചയായിട്ട് നമുക്ക് ഇട്ട് നോക്കുക. പിന്നെ ഏതെങ്കിലും പാക്ക് ഇടുമ്പോൾ നീറ്റിലോ ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ ശ്രമിക്കേണ്ട കേട്ടോ. ഇരട്ടിപ്പണി കിട്ടും. പിന്നെ ബാക്കി വന്നു കഴിഞ്ഞാൽ കഴുത്തിലിടാം. കയ്യുമ്മൽ കാലുമലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈവ് റിസൾട്ട് നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അടിപൊളി റിസൾട്ടൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.